നമസ്കാരം. സഭ്യതരമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് യൂട്യൂബ് അംഗീകരിക്കാത്തത് കൊണ്ട് മാത്രം. ഇടവേള ബാബു എന്ന നടി പാർവതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓക്കാനം ഉളവാക്കുന്ന, വിഡ്ഢിത്തം വിളമ്പുന്ന, അറപ്പുളവാക്കുന്ന മനോഭാവമുള്ള നടൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സിനിമയിലെ ഈ ഇടനാഴിയിലൂടെ നടക്കുക മാത്രം ചെയ്യുന്ന ഇടവേള ബാബുവിനെ അത്തരം വാക്കുകളിലൂടെ വിശേഷിപ്പിക്കുന്നില്ല. എന്നാൽ ഒരു തരത്തിലുള്ള മനുഷ്യത്വവുമില്ലാത്ത, ഒരു തരത്തിലുള്ള മര്യാദയുമില്ലാത്ത, സ്ത്രീവിരുദ്ധതയുടെ അങ്ങേയറ്റത്ത് ജീവിക്കുന്ന ഒരു വൃത്തികെട്ടവനാണ് ഈ ഇടവേള ബാബു എന്ന് അയാളുടെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും തെളിയിക്കുന്നു. വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് അയാൾ പലതവണ തെളിയിച്ചിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് പ്രതിഷേധിച്ച് രാജിവെച്ചതിന് ശേഷം അയാൾ പറഞ്ഞ വാക്കുകൾ മാത്രം മതി ഇയാൾ ഒരു നീചനാണ് എന്ന് തെളിയിക്കാൻ. അഭിനയിക്കാൻ അറിയില്ലെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്ന ചിലരുണ്ട്, നമ്മുടെ കോടിയേരിയുടെ മകൻ ബിനീഷിനെ പോലെ. അത്തരത്തിൽ ഒരുത്തൻ എന്നല്ലാതെ എന്തെങ്കിലും ക്വാളിറ്റി സിനിമാ നടൻ എന്ന നിലയിലോ വ്യക്തി എന്ന നിലയിലോ അയാൾക്കില്ല എന്ന് പലവട്ടം അയാൾ തെളിയിച്ചതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചാനലിലെ എഡിറ്റേഴ്സ് മീറ്റിന്റെ അകത്ത് അദ്ദേഹം പറഞ്ഞത് മരിച്ചുപോയവർക്ക് പിന്നെ അവസരം കൊടുക്കാൻ കഴിയില്ലല്ലോ എന്ന്. അതായത് കഴിഞ്ഞ കുറേ കാലമായി ഒരു നടിയെ ഇവർ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കാൻ നോക്കുന്നു. ആ നടിയുടെ ആത്മാഭിമാനവും അന്തസ്സും അഭിമാനവും മാനവും ഒക്കെ കവർന്നെടുക്കുന്നു. എന്നിട്ടും കൊതി തീരാതെ മതിയാവാതെ വാക്കുകൊണ്ട് ആ പെൺകുട്ടിയെ തുടർച്ചയായി ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഇയാൾക്കൊരു മനുഷ്യൻ എന്ന നിലയിൽ ഇവിടെ ജീവിക്കാൻ കഴിയുന്നത്? അയാൾ നടി ആക്രമിക്കപ്പെട്ട കേസിലെ മൊഴി മാറ്റിയെടുത്ത് അയാളുടെ തനി സ്വഭാവം പുറത്തു വന്നതാണ്. അന്ന് അയാൾ ഒരു സംഘടനയുടെ ഔദ്യോഗിക ഭാരവാഹി എന്ന നിലയിൽ ആദ്യം പോലീസിനോട് സംസാരിച്ചത് ആക്രമിക്കപ്പെട്ട നടി തനിക്ക് അവസരം നിഷേധിക്കപ്പെടുന്നു എന്ന പേരിൽ ഒരു പരാതി കൊടുത്തിരുന്നു എന്നതിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലോടെയാണ്. എന്നാൽ ഇപ്പോൾ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, പറയാത്തത് പോലീസ് എഴുതിയത്. കേരളത്തിലെ പോലീസുകാർ മണ്ടന്മാരാണെന്നും വിഡ്ഢികളാണെന്നും ഇടവേള ബാബുവിനെ പോലുള്ളവർക്ക് കരുതാം. കാരണം അധികാരത്തിന്റെ അകത്തളങ്ങളിലൂടെ കുനിഞ്ഞു കിടന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം അണ്ണാക്കിലേക്ക് തിരികെ ശീലിച്ച് മാത്രമേ ഇത്തരക്കാർക്ക് പരിചയമുള്ളൂ. ആത്മാഭിമാനവും നട്ടെല്ലും ഇവരുടെ കൂടെ ഉള്ളതല്ല. അതുകൊണ്ട് പറയാം, പക്ഷെ കേരളത്തിലെ ജനങ്ങളെല്ലാം വിഡ്ഢികളാണ് എന്ന് കരുതരുത്. ഒരു സഹപ്രവർത്തക ആക്രമിക്കപ്പെടുന്നു, ക്രൂരമായി പിച്ചി ചീന്തപ്പെടുന്നു, അവരെ സംരക്ഷിക്കാതെ അവരെ പിച്ചി ചീന്തിയവർക്ക് വേണ്ടി നിലപാടെടുക്കുകയും അത്തരത്തിൽ ലജ്ജയില്ലാതെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായി തീർന്നിരിക്കുന്നു ഇയാൾ. അതുകൊണ്ടാണ് ഇയാൾ മനുഷ്യനല്ല, മനുഷ്യ മൃഗം എന്ന് പറയുന്നത്. മൃഗമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. മൃഗങ്ങളുടെ കരുണയുടെയും വാത്സല്യത്തിന്റെയും ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. മനുഷ്യനും മൃഗവും ചേരുന്ന ഒരു പ്രത്യേക അവസ്ഥയുണ്ട്, അതാണ് മനുഷ്യ മൃഗം എന്ന് പറയുന്നത്. അത്തരക്കാർക്ക് മാത്രമേ ഇങ്ങനെ പെരുമാറാൻ കഴിയൂ. മൃഗത്തിനും കഴിയില്ല, മനുഷ്യനും കഴിയില്ല. മനുഷ്യനും മൃഗങ്ങളും സംയോജിക്കുന്ന അവസ്ഥയിൽ രൂപപ്പെടുന്ന ഒരു പ്രത്യേക തരം അവതാരങ്ങൾക്ക് മാത്രമേ കഴിയൂ. അത്തരമൊരു അവതാരമാണ് ഇടവേള ബാബു. അല്ലെങ്കിൽ ഒരു നടിയെക്കുറിച്ച് അവർ മരിച്ചുപോയതുകൊണ്ട് ഇനി അവരുടെ പേര് പരിഗണിക്കേണ്ടതില്ലല്ലോ എന്ന് പറയുന്നത് എച്ചിത്തരമല്ലേ? സിനിമക്കാർക്ക് മുഴുവൻ അപമാനമാണ് ഈ മനുഷ്യൻ. അയാൾ പലപ്പോഴും സിനിമാ നടന്മാരുടെ ഇടനിലക്കാരനായി, കൂട്ടിക്കൊടുപ്പുകാരനായി മാറുന്നു എന്ന ആരോപണം ശരിവയ്ക്കുകയാണിത്. ഇത്രയും വലിയൊരു സംഘടന, കേരളത്തിലെ മമ്മൂട്ടിയും മോഹൻലാലും അടങ്ങിയ സംഘടനകളുടെ സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന മനുഷ്യൻ ഒരു മര്യാദയും ഇല്ലാതെ ഒരു സഹപ്രവർത്തകയെക്കുറിച്ച് അപമാനത്തോടുകൂടി സംസാരിച്ചിരിക്കുന്നു. അയാളുടെ അഭിമുഖത്തിൽ അയാൾ മറ്റൊന്ന് പറയുന്നുണ്ട്. അയാൾ അടക്കമുള്ളവർ നടിമാർ സിനിമാ സെറ്റിൽ തുണി മാറാൻ നേരത്തെ കള്ളിമുണ്ട് പിടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. ഇയാൾ കള്ളിമുണ്ട് പിടിച്ചു കൊടുത്തപ്പോൾ തുണി മാറിയ നടിമാരെ ഓർത്ത് എനിക്ക് സഹതാപമുണ്ട്. അയാളുടെ മനോഭാവം ഇങ്ങനെയാണെങ്കിൽ ആ നടിമാർ എങ്ങനെയായിരിക്കും അന്ന് തുണി മാറിയത്? അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത്തരം മനുഷ്യത്വമില്ലാത്ത ആളുകൾ കള്ളിമുണ്ട് പിടിച്ചു കൊടുത്തിട്ട് തുണി മാറിയേണ്ടി വരുന്ന നടിമാർ ഇനിയും പല ഉരു കുളിച്ചാലും അവരുടെ ശരീരത്തിലെ അറപ്പ് മാറാനിടയില്ല. ഇത്തരം വൃത്തികെട്ടവരെ പൊക്കിക്കൊണ്ട് നടക്കേണ്ട അവസ്ഥ എങ്ങനെയാണ് നമുക്കുണ്ടായത്? ഭയാനകമാണ്. ഞാൻ ഞെട്ടിപ്പോയി. എന്നിട്ട് അയാൾ ന്യായീകരിക്കുന്നു. അയാൾ പറഞ്ഞിരിക്കുകയാണ്
ആ കഥാപാത്രം മരിച്ചുപോയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ കഥാപാത്രം മരിച്ചിട്ടില്ല. 2020 എന്ന് പറയുന്ന സിനിമ കണ്ടവർക്കറിയാം ആ കഥാപാത്രം മരിച്ചിട്ടില്ല. ആ കഥാപാത്രം കോമ സ്റ്റേജിലാണ്, മരിച്ചതായിട്ട് സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല രണ്ടാം ലക്കത്തിലേക്ക് കടക്കുന്ന സിനിമകളിൽ പലപ്പോഴും ഇത്തരം കഥാപാത്രങ്ങളെ ഒളിപ്പിച്ചു വയ്ക്കും. സത്യത്തിൽ ആദ്യം സിനിമ എഴുതുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ആ തിരക്കഥ പൂർണ്ണമാണ്, പൂർണ്ണമായിട്ടും ആ സിനിമ തീരുന്നു. എന്നാലും സിനിമ വിജയിക്കുമ്പോൾ ആ വിജയ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഒരു സിനിമ കൂടി ഉണ്ടാക്കി വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ആ സിനിമയുടെ അന്ത്യത്തിലെ അവശേഷിപ്പുകളിൽ നിന്ന് വേണം പുതിയ ജീവൻ ഉണ്ടാക്കാൻ. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് രണ്ടാം ലക്കമുണ്ടാക്കുമ്പോൾ അതിന് പറ്റിയ കഥാപാത്രമാണ് ആ നടിയുടെ കഥാപാത്രം. കാരണം ആ നടി കോമയിലാണ് എന്ന് നമ്മൾ കാണുന്നു, മരിച്ചു നമ്മൾ കാണുന്നില്ല. മരിച്ചു എന്നൊരിടത്തും പറയുന്നില്ല, സംസ്കാരം ഒരിടത്തും കാണിക്കുന്നില്ല. ആ നടി കോമയിലാണ്. അതുകൊണ്ട് ഇതിൻ്റെ രണ്ടാം ലക്കത്തിൽ കോമയിൽ നിന്നും ആ നടിക്ക് തിരിച്ചെത്തുകയും പഴയ കഥകളിൽ പലതും ഓർത്തെടുക്കുകയും പ്രതികാരം ചെയ്യുകയും ഒക്കെ ചെയ്യാം. ആ സിനിമയുടെ രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും സാധ്യതയുള്ള തലവും ഈ കോമയിൽ നിന്നുള്ള ആ നടിയുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. പക്ഷേ ഇടവേള ബാബു പറയുന്ന നടി മരിച്ചുപോയെന്ന്. എന്തൊരു ഏഭ്യനാണ് ഈ മനുഷ്യൻ, എന്തൊരു മര്യാദ കെട്ടവനാണ് ഇയാൾ, ഇങ്ങനെ എങ്ങനെയാണ് പറയാൻ കഴിയും? എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇത് കണ്ടിട്ട് ആ പാർവതി എന്ന നടിക്കല്ലാതെ ആർക്കും പ്രതികരിക്കാൻ തോന്നുന്നില്ലല്ലോ എന്നതാണ്. പാർവതി അന്തസ്സുള്ളവളാണ്, അവൾ അതുകൊണ്ട് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് രാജിവെച്ചു പോയി. അല്ലെങ്കിലും പാർവതിയെ പോലുള്ള നടിമാർ ആ സംഘടനയിൽ നിന്നിട്ട് കാര്യമില്ല. സ്ത്രീ വിരുദ്ധർക്ക് മാത്രമേ കൂക്കി വിളിക്കുന്ന, അതായത് ദിലീപിനെ പോലുള്ള നടന്മാർക്ക് വേണ്ടി പ്രതികരിക്കുന്നവർക്കെതിരെ കൂക്കി വിളിക്കുന്നവർക്ക് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ. കാരണം സ്ത്രീ എന്ന് പറയുന്നത് ചരക്കാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തിന്റെ കൈകളിലാണ് സിനിമ. ആ വിഭാഗത്തോടൊപ്പം ചേർന്ന് നിൽക്കാത്തവർക്ക് സിനിമയിൽ ഒരു വിലയുമില്ല. പാർവതിയെപ്പോലെ അസാധാരണ പ്രതിഭാധനയായ ഒരു നടിക്ക് ഇപ്പോൾ വേഷമൊന്നുമില്ലാത്തത് എന്തുകൊണ്ടാണ്? റീമാ കല്ലിങ്ങിനെ പോലുള്ള നടിമാർക്ക് എന്തുകൊണ്ടാണ് വേഷമില്ലാത്തത്? കാരണം അവർ സിനിമയിലെ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ ശബ്ദമുയർത്തി. സിനിമയിൽ ബുദ്ധിയുള്ള സ്ത്രീകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ബുദ്ധിയില്ലാത്ത ആരെന്ത് പറഞ്ഞാലും ഏറാൻ മൂളികളെ പോലെ കേൾക്കുന്നവർക്ക് മാത്രമേ അവിടെ പ്രസക്തിയുള്ളൂ. കാരണം അവിടെ സ്ത്രീ ഒരു ശരീരം മാത്രമാണ്, ഒരു ചരക്കു മാത്രമാണ്. അതുകൊണ്ടാണ് പാർവതിയെപ്പോലെ ബുദ്ധിയുള്ള സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും. അതുകൊണ്ടാണ് പാർവതിയെപ്പോലുള്ള നടിക്ക് ഇത് സഹിക്കാൻ കഴിയാതെ പുറത്തിറങ്ങാൻ ധൈര്യമുണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് പൃഥ്വിരാജിനെ പോലെയൊക്കെ ഉള്ള ചൂറും ചൊണയുമുള്ള നടന്മാർ മൗനം പാലിക്കുന്നത്? എനിക്കറിയില്ല. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പോലെ മലയാളികളുടെ ഐക്കണായിരിക്കുന്നവരെങ്കിലും ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടതുണ്ട്. ഇടവേള ബാബുവിനെ പോലെ ഒരു മനുഷ്യമൃഗം വായിൽ തോന്നുന്നത് പറഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്തവരായി മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും മാറുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത്.